അയ്യോ എത്ര പുള്ളിയുണ്ട്. മക്കച്ചിയുടെ ഈ പായസക്കട എന്താ മക്കച്ചി? അടിപൊളി. വീട്ടില് കളിയാക്കി വിളിക്കുന്ന പേരാണ് മക്കച്ചി. ആ പേര് തന്നെ ഈ പായസക്കട തുടങ്ങാന്ന് വെച്ചല്ലേ. ഇപ്പൊ ഈ കുടിച്ച മൂന്നിലെയും ഏറ്റവും അടിപൊളി പാലടയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ നാല് പായസമൊക്കെ ഒരുമിച്ച് കുടിക്കണം. ചില്ലി ചിക്കൻ ആണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. ഇത്രയും ദൂരം നടന്നിട്ട് കുറെ സാധനങ്ങൾ കഴിക്കാൻ പറ്റി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഷൂട്ടിന് വേണ്ടി വരുമ്പോൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇന്ന് ഒരു ദിവസം എനിക്ക് ഷൂട്ടില്ലാതെ ഫ്രീ കിട്ടി. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തിലൂടെ ഒരു ഈവനിങ് വാക്ക് എങ്ങനെ ഉണ്ടാകും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് പ്രത്യേകിച്ച് എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് എനിക്കിതിനെ പറയാൻ അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതുവരെ ഇങ്ങനെ ഷൂട്ടിന് വരുമ്പോൾ നമ്മൾ ലൊക്കേഷനിൽ പോകുന്നു, തിരിച്ച് റൂമിലേക്ക് വരുന്നു, രാവിലെ ലൊക്കേഷനിൽ പോകുന്നു, തിരിച്ച് റൂമിലേക്ക് വരുന്നു. അതല്ലാണ്ട് ട്രിവാൻഡ്രത്തിൽ സ്ട്രീറ്റിലൂടെ നടക്കുക, അല്ലെങ്കിൽ ഈ അവിടുത്തെ ഈവനിങ് കിട്ടുന്ന ചായ സ്നാക്സ് അതൊക്കെ ട്രൈ ചെയ്യുക, അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് എപ്പോഴെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് പിന്നെ ഒന്ന് രണ്ട് എന്താ പറയുക, ഈ ഹോട്ടലിൽ കൂടാണ്ട് റെസ്റ്റോറൻറ്റ്സും ഒക്കെ ട്രൈ ചെയ്തു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു പ്ലാനും ഇല്ല, ഒന്നുമില്ലാണ്ട് വെറുതെ നടക്കുമ്പോൾ എന്ത് കാണുന്നോ അത് കഴിക്കാനുള്ളതാണെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ എന്താണോ വെച്ചാൽ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു ഈവനിങ് വാക്ക് പ്ലസ് എന്താണോ നമ്മൾ കാണുന്നത് എന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു സംഭവത്തിനാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, എനിക്ക് സ്ഥലങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഈ ട്രിവാൻഡ്രത്തുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങൾ എനിക്ക് അതായത് കേട്ട് പരിചയമുണ്ട്. ഈ എന്താ കനകക്കുന്ന്, അയ്യോ എത്ര പട്ടികളുണ്ട്, ഇതെന്താ ഇത്ര പട്ടികൾ, ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. പട്ടിക്കുട്ടികളുണ്ട്, എനിക്ക് തോന്നുന്നു ഇത് പട്ടികളെ വളർത്തിയിട്ട് ഇങ്ങനെ വിൽക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല പട്ടികളുണ്ട് കേട്ടോ, കുഞ്ഞ് കുഞ്ഞ് പപ്പീസ് കുറേ ഉണ്ട്. ഞാൻ ഇത്ര ദിവസം വന്നിട്ട് ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീട് ഇവിടെ ഉള്ള കാര്യം അറിയുന്നത്. അതായത് പട്ടികളുടെ കുര നമ്മൾ കേൾക്കും, പക്ഷെ ഇവരിങ്ങനെ വളർത്തുന്നുണ്ട് അങ്ങനെ ഞാൻ ഇപ്പോഴാണ് അറിയണത്. അപ്പോൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളുടെ എനിക്ക് പേരറിയാം. എന്താ തൈക്കാട്, പിന്നെ എന്താ കവടിയാർ കൊട്ടാരത്തിൻ്റെ ആ ഭാഗം, പിന്നെ പിന്നെ എന്താ പേരൂർക്കട, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുടെയൊക്കെ പേരെനിക്കറിയാം. പക്ഷേ അവിടേക്ക് എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, ഞാനാണെങ്കിലും പോയിട്ടില്ല. അപ്പം മെയിൻ റോഡ് എത്താൻ പോവാണ്. മെയിൻ റോഡ് എത്തിയിട്ട് നമുക്ക് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഈഞ്ചക്കലിൽ നിന്ന് നടന്ന് നടന്ന് പാറ്റൂരെത്തിയായിരുന്നു. പാറ്റൂർ കഴിഞ്ഞിട്ട് പിന്നെ നടന്ന് ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുക. തിരുവനന്തപുരം നഗരസഭ കരിയില സംഭരണി, അതെന്താന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഞങ്ങളുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല. കരിയില കൂട്ടി വെച്ചിട്ട് എന്താ ചെയ്യണം, എന്തോ എന്തോ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്തായാലും തിരുവനന്തപുരം നഗരസഭ ചെയ്യുന്ന ഈ നല്ല കാര്യത്തിന് എൻ്റെ വിജയാശംസകൾ. ഇത് ട്രിവാൻഡ്രം ഒരു എന്താ പറയുക, ഈവനിങ് ടൈമിലേക്ക് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള, അതായത് ഭയങ്കര ഹെവി ട്രാഫിക് പൊല്യൂഷൻ അങ്ങനത്തെ ഇല്ലാത്ത, കണ്ടോ, കുറച്ചും കൂടി ഒരു സമാധാനമുള്ളൊരു സിറ്റി ആയിട്ട് എനിക്ക് തോന്നി. അപ്പം ഈ പറഞ്ഞ പോലെ നടക്കാനൊക്കെ കുറേ സ്പേസും പിന്നെ ഫുൾ മരങ്ങളൊക്കെ ആയതുകൊണ്ടേ നല്ലൊരു ഇതായിരിക്കും. കമ്മട്ടം ശ്രീ മഹാഗണപതി ക്ഷേത്രം, അതായത് ഒരു ഗണപതിയുടെ ഒരു കുഞ്ഞു അമ്പലമാണ്. അപ്പം ഉള്ളിൽ ചുമ്മാ നമുക്കൊന്ന് കയറിയിട്ട് ഒന്ന് തൊഴുതിട്ട് വരാം. അപ്പോൾ ഒരു പെട്ടെന്ന് ഒരു അമ്പലത്തിലേക്കുള്ളൊരു ദർശനവും കൂടി കിട്ടി. സാധാരണ ഈ വൈകുന്നേരങ്ങളിൽ നമ്മൾ പണ്ട് എൻ്റെ നാട്ടിലേക്കാണെങ്കിലും എല്ലാ ദിവസവും വൈകുന്നേരം നമുക്ക് നടന്നു പോകാനുള്ള ദൂരത്തിലാണ് അമ്പലങ്ങളൊക്കെ, കുറേ അമ്പലങ്ങളുണ്ട് ചുറ്റും. അപ്പോൾ ഇങ്ങനെ നടന്ന് അമ്പലത്തിൽ പോവുക, അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ നമ്മളുടെ ഒരു എനർജി ഭയങ്കര കൂടുതലായി കിട്ടും. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു മിനിറ്റ് പോലും നിന്നില്ല, എന്നാൽ പോലും പെട്ടെന്നൊരു എന്താ ഒരു പ്ലസൻറ്റ് ഫീൽ, ഒരു സമാധാനം, ഒരു എനർജി കിട്ടിയ പോലെ, ഒരു പോസിറ്റീവ് വൈബ് കിട്ടിയ പോലെ. അങ്ങനെ ആ ഒരു ഗണപതി അമ്പലത്തിൽ നമ്മൾ പോയി. ഇനി നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് നടക്കാം. മുന്നോട്ട് നടക്കുമ്പോൾ എന്തൊക്കെയെങ്കിലും കാണുമായിരിക്കും. എന്തായാലും ഞാൻ എൻ്റെ കൂടെ നിങ്ങളെയും കൂടി വിളിക്കുകയാണ്.
ഇതുണ്ടല്ലോ, സത്യത്തിൽ ഞാൻ പോവാൻ ഇരുന്നത് ആ സൈഡിലേക്കാണ്. പക്ഷെ ഞാൻ വരുന്ന സമയത്ത് ഈ ഒരു പെയിൻറ്റിങ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് അടുത്ത് പോയി ഒന്ന് കാണാമെന്ന്. ഇത് മ്യൂസിയത്തിൻ്റെ ഭിത്തിയാണ് കേട്ടോ. അതിന് ചെയ്തിരിക്കുന്ന പുതിയ ലേറ്റസ്റ്റ് ഒരു ഡ്രോയിങ് ആണിത്. ആ മ്യൂസിയം അതിൻ്റെ സൂവിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അവർ ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. നല്ല രസമായിട്ടുണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നു ഇത് റീസെൻ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത, ഒരു വൺ മന്ത് എന്തോ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട്. ഏറ്റവും പുതിയ ഡ്രോയിങ് ആണിത്. ഒരുപാട് പേരുടെ ഒരു എഫേർട്ടുള്ള, വളരെ ടാലൻ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ എഫേർട്ടുള്ള ഒരു ഡ്രോയിങ് ആണ്. ട്രിവാൻഡ്രത്ത് എനിക്ക് ഇവിടെ മാത്രമല്ല കേട്ടോ, ഞാൻ മിക്ക സ്ഥലത്തും ട്രിവാൻഡ്രത്ത് മതിലുകളിൽ ഇങ്ങനത്തെ നല്ല നല്ല പെയിൻറ്റിങ്സ് കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഞാനൊരു വ്ളോഗായിട്ട് തന്നെ ചെയ്യാൻ തീരുമാനിക്കുന്നു. കാരണം അത്രയും സ്ഥലങ്ങളും അതേപോലെ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞ് നിങ്ങളെ കാണിക്കാനൊക്കെ ഒരുപാട് സംഭവങ്ങളുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടൊരു, പിന്നെ ഞാനും ട്രിവാൻഡ്രം ഒട്ടും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ എനിക്കും എല്ലാം ഒന്ന് നടന്ന് കാണാനും ആസ്വദിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഞാനൊരു വ്ളോഗായിട്ട് തന്നെ ചെയ്യാം. ഭയങ്കര ഭംഗിയുള്ള സംഭവങ്ങൾ ഇതൊക്കെ, കളർഫുള്ളായിട്ട്. ഈ ഭാഗത്ത് വന്നപ്പോൾ കുറേ കൂടി ഒരു കളർഫുൾ, അതായത് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ആവുന്ന അങ്ങനത്തെ കുറച്ച് കളർഫുൾ സംഭവങ്ങളായിട്ടൊക്കെ. പീകോക്ക്, അപ്പോൾ ഏകദേശം ഈ ഒരു ഡ്രോയിങ് കണ്ടുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞത്. ശരിക്കും എനിക്ക് അങ്ങോട്ട് പോകണം എന്നായിരുന്നു. അപ്പോൾ നമുക്ക് ആ സൈഡിലേക്ക് പോവാം. ആ സൈഡിലേക്ക് കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ഞാനിങ്ങനെ കണ്ടു. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഇപ്പോൾ ഞാൻ നടന്ന് ഈഞ്ചക്കിൽ നിന്ന് ഇവിടം വരെ ഏകദേശം ഒരു 8 കിലോമീറ്ററൊക്കെ ആയി തോന്നുന്നു. ഇനി നമുക്ക് കുറച്ചുകൂടി നടന്നിട്ട് വേണം തിരിച്ചു പോകാനുണ്ട്. അപ്പോൾ ഇനി ആ സൈഡിലേക്ക് പോവാം. രാമചന്ദ്രയാണ് അവിടെ കാണുന്നത്. പിന്നെ ഇവിടെ മക്കച്ചി, ഇവിടെ പായസക്കട, അത് കൊള്ളാലോ. ഈ പേര് ചേച്ചി എന്താ പേര്? പ്രീത. പ്രീത എന്താ മക്കച്ചി? അടിപൊളി. പ്രീത വീട്ടിൽ കളിയാക്കി വിളിക്കുന്ന പേരാണ് മക്കച്ചി. ആ പേര് തന്നെ ഈ പായസക്കട തുടങ്ങാന്ന് വെച്ചല്ലേ. അപ്പൊ ഈ പായസക്കട എന്ന് വെച്ചാൽ പായസം എപ്പോഴും ഉണ്ടാവോ? പായസം രാവിലെ 11 തുറക്കും, ആ രാത്രി 10 മണിവരെ. 10 മണിവരെ പായസം മാത്രം. ട്രിവാൻഡ്രത്തെ മറ്റേ ആ ബോളി അല്ലേ? ഓ, ബോളിയും പായസവും ട്രിവാൻഡ്രംകാരുടെ ഏറ്റവും മെയിൻ ഒരു ഡെസേർട്ട് ആയിട്ടാണ്. സ്വീറ്റ് എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും അത് തന്നെ കഴിക്കാം. കടലപ്പായസം, അടപ്പായസം, പാൽപ്പായസം, സേമിയ, പാലട, മത്തങ്ങ, ഏതൊക്കെ ഉണ്ട് ഇന്ന്? ഇപ്പം ഏതൊക്കെ ഉണ്ട്? കഴിഞ്ഞു, ബാക്കിയെല്ലാം ഉണ്ട്. മതി, തൽക്കാലം ബാക്കിയുള്ളത് കഴിക്കാം. പക്ഷെ ഞാൻ പെട്ടെന്ന് ഈ മക്കച്ചിയുടെ പായസക്കടാന്ന് കണ്ടപ്പോഴേ ശരി പായസം കുടിക്കാനുള്ളൊരു ആഗ്രഹം വന്നു. അപ്പോൾ തരുവോ പായസം? ആദ്യം ഏതാ? കടലപ്പായസം തന്നെ ആദ്യം എടുത്തോളൂ. വീട് എവിടെയാ നിങ്ങളുടെ? ഇവിടെ കവടിയാറ്. ചേച്ചിയാണ് ഇതിന്റെ ഓൾ ഇൻ ഓൾ കാര്യങ്ങൾ നോക്കുന്നത്. പായസം മതി, അത്ര മതി. പായസം ഉണ്ടാക്കുന്നത് ആരാ? അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇവിടുത്തെ മക്കച്ചിയുടെ പായസം. എനിക്കൊന്നും ട്രിവാൻഡ്രത്തെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഭയങ്കര ഫേമസ് ആണോ നിങ്ങള്? ഫേമസ് ആണ് ഇവര്. ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് വരുന്നോണ്ട് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതാ ഞാൻ കടലപ്പായസം ആദ്യം ടേസ്റ്റ് ചെയ്യണേ. അടിപൊളി കടലപ്പായസം, ഗംഭീരം. നല്ല ചൂടുണ്ട്, അതാണ് അതിന്റെ ഹൈലൈറ്റ്. ഇനി കടല എവിടെ ഇരിക്കട്ടെ, ഇനി ലേശം അടയാവാ അല്ലേ. ഇത് അടപ്പായസം ദേ കണ്ടോ, ഇതും നല്ല ചൂടുണ്ട്. ഇതിൽ കൂടുതൽ നല്ല ഏലക്കയുടെ അതിന്റെ ഫ്ലേവർ നല്ലപോലെ വരുന്നുണ്ട് അടപ്പായസത്തിൽ. പിന്നെ പാകത്തിന് മധുരമുള്ളൂ, അങ്ങനെ ഓവർ മധുരമായിട്ട് മത്ത് പിടിപ്പിക്കുന്ന മധുരം ഇല്ല കേട്ടോ, പാകത്തിന് മധുരമുള്ളൂ. ഇനി എന്തോളാം? പാലട. ആ പാലട എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് പാലട പായസം കുടിച്ചിട്ടില്ല. പാലട. ഇനി നമുക്ക് ലേശം പാലട ആവാം. പാലട എനിക്ക് കണ്ടിട്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ ഒന്ന് കുടിക്കട്ടെ.
അയ്യോ പാലടയാണ്. ഇപ്പൊ ഈ കുടിച്ച മൂന്നിലെയും ഏറ്റവും അടിപൊളി പാലടയാണ്. ഇനി എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ലടോ, ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട്. അതിന് മിൽക്ക് മെയ്ഡിന് ടേസ്റ്റ് വരുന്നില്ല, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഇവിടെ വന്നിട്ട് ആൾക്കാർ ഏത് പായസമാണ് ഏറ്റവും ഡിമാൻഡ്? കടലപ്പായസം അല്ലേ. ഇനി പാൽപ്പായസം എന്ന് പറഞ്ഞ ആ അമ്പലപ്പുഴ. ഓ അമ്പലപ്പുഴ പാൽപ്പായസം. ആ അമ്പലപ്പുഴ പാൽപ്പായസം, അതായത് ഇത് മറ്റേ അരി അരി അല്ലേ. അമ്പലപ്പുഴ പാൽപ്പായസം ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതിൻ്റെ അതേ ടേസ്റ്റോടുകൂടിയാണ് ഇവിടെ പ്രീത നമുക്ക് തരാൻ പോകുന്നത്. അമ്പലപ്പുഴ പാൽപ്പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇനി അത് കുടിക്കാം. അടിപൊളി, ഇതും കലക്കി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഇങ്ങനെ നാല് പായസമൊക്കെ ഒരുമിച്ച് കുടിക്കണം. സദ്യക്ക് പോയാലും നമ്മൾ നേരെ പാൽപ്പായസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാലട ഉണ്ടെങ്കിൽ അതിലേക്ക് പോവുള്ളൂ, ബാക്കിയുള്ളത് പോവാറില്ല. പായസക്കട തുടങ്ങണം എന്ന് ആരുടെ ഐഡിയ ആയിരുന്നു? അപ്പൊ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് ഇവിടെ കൊണ്ടുവയ്ക്കും. തീരുമ്പോ അത് തീർന്നു, തീർന്ന പിന്നെ തീർന്നു, പിന്നെ ചോദിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ വന്നപ്പോ കൂടെ ഒരാൾ നിന്നു, അതാരാണ്? ഹസ്ബൻഡാണ്. ഹസ്ബൻഡിന് ഇഷ്ടമാണോ ഇത് കുക്കിംഗ് ഒക്കെ? മിക്കല്ലേ ചേച്ചി. അല്ല പ്രീത വേറെന്താണ്? വേറെന്തെങ്കിലും ഇത് ചെയ്യുന്നു? അത് ഇതിൽ ഇപ്പൊ രാവിലെ മുതൽ രാത്രി വരെ ഞങ്ങളെയൊക്കെ അറിയോ? എന്നാ പറ ആരാ? സ്വാസ്തിക. സ്വാസ്തികയാണെന്ന് കണ്ടുപിടിച്ചോളങ്ങ്. താങ്ക് യു. എല്ലാ പായസവും അടിപൊളിയായിട്ടുണ്ട്. കടല, പാലട, അടപ്പായസം, അമ്പലപ്പുഴ എല്ലാം കൊള്ളാം. കുറെ നാളായിട്ട് ഇത്രയും മധുരം കഴിക്കാറില്ലായിരുന്നു. ഇത്രയും നേരം നടന്നു വന്നുകൊണ്ടാണെന്ന് അറിയില്ല, നടന്നു വന്ന് നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ മധുരം ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് എനർജി കിട്ടും, ആ ഒരു ഫീലാണ് ഇപ്പം. സന്തോഷം. എന്തായാലും മക്കച്ചിയുടെ ഈ പായസക്കട ട്രിവാൻഡ്രംകാർക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ളവർ ഇത് കാണുമ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഇത് ട്രൈ ചെയ്യണം അല്ലേ. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ആ രാമചന്ദ്ര വെള്ളയമ്പലം. രാമചന്ദ്ര സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നമ്മുടെ പ്രീത നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ വന്ന് ട്രൈ ചെയ്യുക. എല്ലാ പായസവും അടിപൊളിയാണ്. ഇനി മത്തങ്ങ ഞാൻ ടേസ്റ്റ് ചെയ്തില്ല, അത് തീർന്നു, അതും ഇവിടെ ഉണ്ടാവും. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് കുറച്ച് നടക്കണം, എന്നിട്ട് ഇതൊന്ന് ഇത് ഇതായിട്ട് വേണം അടുത്ത സാധനം കഴിച്ചു നോക്കാൻ. അപ്പോൾ താങ്ക് യു. അങ്ങനെ നടന്ന് നടന്ന് ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തെ ഏറ്റവും ഹാപ്പനിങ് ആയിട്ടുള്ള സ്ഥലമാണ് മാനവീയം വീഥി. അതിലൂടെയാണ് ഞാനിപ്പോൾ നടന്നു വന്ന് ഇരിക്കുന്നത്. ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കലാ സാംസ്കാരിക കൂട്ടായ്മ അങ്ങനെയുള്ള ആൾക്കാരുടെ എപ്പോഴും അവർ വരികയും ഡിസ്കഷൻസ് നടത്തുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു ഹാപ്പനിങ് ആയിട്ടുള്ളൊരു സെൻറ്ററാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം കുറേ കുട്ടി കടകളും അതുപോലെ ആൾക്കാർ നടക്കാൻ പോകുന്ന ആൾക്കാരുടെ തിരക്കും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കലാ സാംസ്കാരികമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പരിപാടിയും നടക്കുന്നത്. ഇപ്പോൾ പക്ഷേ അവിടെ എന്തോ ഒരു പണികളൊക്കെ നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടുത്തെ നഗരസഭ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ ഇത്രയും നേരം നടന്നു വന്നപ്പോൾ ഇവിടെ കാണാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഈവനിങ് വാക്കിനൊക്കെ ഇറങ്ങുമ്പോഴാണ് അത് കൃത്യമായിട്ട് മനസ്സിലാവുക. പിന്നെ വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാനിങ്ങനെ ഒരു 8-10 kilometers ഇങ്ങനെ നടന്ന ഒരു സ്ഥലത്തേക്കടെ ഇങ്ങനെ നടന്ന് നടന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കുട്ടി കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇത് ട്രിവാൻഡ്രം വ്ലോഗ് അല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ നടന്നു വന്ന വഴിയിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുള്ളൂ. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഞാനിങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഇവിടെയാണ് ഇറാനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു തട്ടുകടയാണ്, പക്ഷേ ഭയങ്കര ഫേമസ് ആണ്. അതായത് ട്രിവാൻഡ്രം തന്നെ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു 6-7 ഈ ഒരു സ്റ്റാളുണ്ട്. പിന്നെ കൊച്ചിയിലുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഞങ്ങളുടെയൊക്കെ സീരിയൽ അല്ലെങ്കിൽ ചാനൽ ഷോ അതിനൊക്കെ ഫുഡ് വരുന്നത് ഇറാനിയുടെ മെസ്സിൽ നിന്നാണ്. ഗംഭീര ഫുഡാണ് അവരുടെ, എല്ലാ ഐറ്റംസും അടിപൊളിയാണ്. ഏറ്റവും കൂടുതൽ പൊറോട്ടയും ബീഫൊക്കെ ആയിട്ടോ സൂപ്പർ, അതാണ് അവരുടെ ഫേമസ് സംഭവം.
പക്ഷെ നമ്മളെ ലൊക്കേഷനിൽ എല്ലാ ഒരുവിധം എല്ലാ ഐറ്റംസും വരാറുണ്ട്. അപ്പോൾ ഇവിടെ അത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല അവിടെ നിന്ന്. നമ്മൾ മെസ്സിൽ നിന്ന് വരുന്ന ഫുഡ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അവരുടെ സ്റ്റാളിൽ നേരിട്ട് പോയി ഭക്ഷണം കഴിക്കാൻ പോവാണ്. വരും ഇവിടെ നല്ല തിരക്കുള്ള സമയമാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ എന്താ കഴിക്കാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് ആലോചിക്കണം. ചേട്ടാ നമസ്കാരം. എനിക്ക് ദോശ ഉണ്ടോ? ദോശ വേണം. പിന്നെ എത്ര? 4 ദോശ. പിന്നെ ഇത് ചില്ലി ചിക്കൻ. പിന്നെ എന്താ ഇവിടെ? മുട്ട ഉണ്ടല്ലേ? ആ ബുൾസ വേണം. ഓംലെറ്റ്? ഓംലെറ്റ്. ആ ഇത്രയും സാധനങ്ങൾ വേണം. ഓക്കെ താങ്ക് യു. ഇവിടെ കൊടുത്താൽ മതിയോ? ഈ എല്ലാം ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ എല്ലായിടത്തും ഇത് ഇങ്ങനത്തെ വണ്ടിയിൽ തന്നെയാണോ? നാലഞ്ച് വണ്ടികളാണുള്ളത്. എല്ലാം നിങ്ങള് വണ്ടി മോഡലിലാണ്? ഹായ്, ഇത്ര ഇവിടുന്ന് എടുത്തോ? താങ്ക് യു. ഫാസ്റ്റ് ആണ്, ഭയങ്കര ഫാസ്റ്റ് ആണ്. ഗ്രേവി ആ വേണം. അതായത് പറഞ്ഞ് തീർന്നപ്പോഴേക്കും എടുത്തു. ചൂട് ചൂട് ദോശയാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവരെ പ്രിപ്പയർ ചെയ്ത് തന്നിരിക്കുന്നത്. ഓക്കെ താങ്ക് യു. അപ്പോൾ ഇവിടെയാണ് ഇത്തിരി തിരക്കൊഴിഞ്ഞൊരു സ്ഥലം കണ്ടത്. ഇവിടെ നിന്ന് കഴിക്കാം. ഇങ്ങനെ നിന്ന് തട്ടുകടയിൽ പോയിട്ട് ഇങ്ങനെ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു പ്രത്യേക തരം ഹരമാണ്. സത്യം പറഞ്ഞാൽ ഈവനിങ് വാക്ക് എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി, പക്ഷേ ഫുള്ള് വാക്കിനേക്കാളും കൂടുതൽ കഴിപ്പിലാണ് ഞാൻ ഇന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ട്രിവാൻഡ്രം ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നും അതൊക്കെ കണ്ടതൊക്കെ ഇന്നാണ്. അതിനുമുമ്പ് ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അപ്പോൾ ദോശയും ചില്ലി ചിക്കനും ഞാൻ കഴിക്കുമ്പോൾ ചൂടുണ്ട്. അതുകൊണ്ടാണ് ഇതാണ് ചില്ലി ചിക്കൻ കേട്ടോ. ഇറാനിയിലെ ഇറാനി ഫാസ്റ്റ് ഫുഡിലെ ചില്ലി ചിക്കനാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. ഇന്ന് ഇത്രയും ദൂരം നടന്നിട്ട് നല്ല ഉപകാരമുണ്ടായി. കുറേ സാധനങ്ങൾ കഴിക്കാൻ പറ്റി. ചൂട്, ഭയങ്കര ചൂട്. എന്തായാലും ഉണ്ടല്ലോ, ഇത് നല്ല ചൂടാണ്. ഇനി ഇത് ആസ്വദിച്ച് കഴിക്കണേ കുറച്ച് സമയം വേണം. അപ്പം ഞാനിത് കഴിച്ച് തീർക്കാൻ പോവാണ്. നമുക്ക് അടുത്തൊരു വ്ലോഗിൽ ഇതേപോലെ ഫുഡോ ട്രാവലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.